Hello guys, it's me and Shif and welcome back to my channel Tricky Talkies. So in the number Minecraft Survival Series in the episode 62 I turn. So in the number Yendan Chien Bone the channel, number Nether Lipo കുറച്ചു കൂടെ എക്സ്റ്റെൻഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ മെസ്സ ജിയോഡ് അങ്ങോട്ടുള്ള വഴികളൊക്കെ ഉണ്ട്. സോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഐസ് റോഡ് ഇടണം. പിന്നെ നമുക്ക് ഓൾറെഡി ഉള്ള ഈ ഡെസേർട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഒന്നും നമ്മളൊരു നെതർ റാക്കിൻ്റെ ഒരു വെറൊരു പോർട്ടൽ ഉള്ള റൂമാണ്. സോ നമുക്കതൊരു മിനി ഹബ്ബ് പോലെയൊക്കെ ആക്കി എടുക്കണം. അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഇന്ന് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ വാങ്ങിയ മോസ് വ്ളോഗ്സിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രൈഡേഴ്സിനെയൊക്കെ ഒന്ന് ഓടിക്കാനൊക്കെ ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കും, ഉറപ്പില്ല. സോ നമ്മൾ നമ്മുടെ തായ മൈനിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഞാനെങ്ങനെ മൈൻ ചെയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് ഒരു ഡിഫറെൻ്റ് രീതിയിലാണ്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. സോ ഇപ്പോൾ ഞാനങ്ങനെ മൈൻ ചെയ്തിട്ട് കുറേ കാലമായി. ബട്ട് ഗൈസ് ഇതുപോലെ നമ്മളിങ്ങനെ വലിയൊരു സംഭവമാക്കി ഇട്ടേക്കാണ് നമ്മൾ ലാസ്റ്റ് മൈൻ ചെയ്തത്. അല്ലാതെ നമ്മളിപ്പോഴത്തൊന്നും മൈൻ ചെയ്തിട്ടൊന്നുമില്ല. സോ ഇനി നമ്മളവിടെ മോസ് ബ്ലോക്സ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് മോസ് ബ്ലോക്ക് വെച്ചിട്ട് ബോൺ മിൽ ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള ബ്ലോക്സ് കാര്യങ്ങളൊക്കെ മോസായി വരും. അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ സംഭവം, സോ അത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇച്ചിരി ബോൺ മീലൊക്കെ എടുക്കുക. സോ നമ്മൾ ബോൺമിൽ ചെയ്യാൻ പോകുന്നത് ടിഷ് യെസ്. അതുപോലെ തന്നെ അതിൻ്റെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ സ്റ്റോണ് മൊത്തം മോസേ. അത് ഇത് ഇൻസ്റ്റൻറ്റ് ബ്രേക്കാണ് സംഭവം. ഇൻസ്റ്റൻറ്റ് ബ്രേക്കാണ്, നമുക്ക് കുറേ ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ മോസിൻ്റെ മെക്കാനിസം. നമ്മളെന്തായാലും ഈ ഒരു രീതിയിൽ ഇതിൻ്റെയൊക്കെ ഫാമൊക്കെ ചെയ്ത് നോക്കും. നമ്മൾ ഇപ്പോഴൊന്നുമല്ല, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം പണിയുള്ള ഫാമെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. സി നമുക്ക് അസേലിയ അത് ട്രീഡ് അതൊക്കെയാണ് സംഭവം. പക്ഷേ നമുക്കിനി ഒന്നും കൂടെ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഓഫ് ക്യാമറ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ചെയ്ത് കുറച്ച് കളക്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. സോ ഇങ്ങനെ വർക്കാവത്തില്ല വാളിൽ. ആൻഡ് ഇന്ന് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. സോ ഇതാണ് ഇതിൻ്റെ സംഭവം. ഞാൻ ഇത് കുറച്ച് നേരം കൂടെ ഇങ്ങനെ എടുത്തിട്ട് രണ്ട് മൂന്ന് സ്റ്റാക്ക് ആക്കി എടുക്കാനാണ് പ്ലാൻ എൻ്റെ മോസ്. സോ നിങ്ങൾ ഇൻവെൻട്രിയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സ്റ്റാക്ക് ആക്കി നമ്മുടെ ബോൺ മീലൊരു 7 ബോൺ ഗൈസ്. ബോൺ മീലല്ല 7 ബോൺ. പിന്നെ കുറച്ച് അസേലിയ കിട്ടി 47 കാർപ്പറ്റ്. പിന്നെ 3 സ്റ്റാക്കും 10 മറ്റേത് കിട്ടി. സോ ഇനി നമ്മൾ ഇതൊന്ന് ബോൺ മീൽ ചെയ്ത് നോക്കുക ഈ സംഭവം. അതിനും കൂടെ കുറച്ച് ബോൺ മീൽ എടുത്തിട്ട് ഇത് ചെയ്ത് നോക്കുക. സോ നമ്മൾ ഇത് ഒന്നിവിടെ വെച്ചെടുക്കുക. ബോൺ മീൽ ബോൺ മീൽ ബോൺ മീൽ വീസ് ഹൈറ്റ് കൂടുന്നുണ്ട്. പൊട്ടിച്ചെടുക്കുക. വീസ് 6 നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കുക. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം ബോൺ മീൽ 2. ഇനി ഇവിടെ ഒരെണ്ണം 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 3. വീസ് പല പല ഹൈറ്റിലൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ അതൊന്നും കൂടെ ചെയ്ത് നോക്കുക ഇപ്പുറത്ത്. യെസ്, നമ്മുടെ എല്ലാ ബോൺ മീലും കഴിഞ്ഞു അങ്ങനെ. സോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പാർക്കർ ചെയ്യാൻ പറ്റും. നമുക്ക് വീസ് രസമായിരിക്കും. ഇത് നമ്മൾ ചാടിയപ്പോൾ ഇത് താന്നു പോയി. സംഭവം കൊള്ളാം ഗൈസ്, നമ്മൾ ഇതുമ്പോൾ നിന്നാൽ ഇത് താഴെ എന്നൊക്കെ രസമുണ്ട്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രിപ്പ് ലീഫ് കാര്യങ്ങളൊക്കെ. സോ ഇനി ഞാൻ എൻ്റെ ഫുൾ മെറ്റീരിയൽസ് എടുത്തിട്ട് ബാക്കി നെതറിൽ കാണിക്കാം. സോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയപ്പോൾ ചെയ്ത പോലെ തന്നെ ഐസ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ജംഗിളിൽ തൊട്ട് ഇപ്പുറത്ത് തന്നെയുള്ള ഐസ് വയമാണ്. ഇവിടെ ഐസ് തീർന്നാൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഐസ് തീർന്നാൽ നമ്മുടെ മെസ്സേജും ഉണ്ട് ഈ സംഭവം. സോ ഗൈസ് ഇനി ഈ ഒരു ഐസ് വർക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐസ് എടുക്കണം. ഐസ് കുറച്ച് സ്റ്റാക്ക് കണക്കിന് വേണ്ടി വരും. ബിക്കോസ് അത്യാവശ്യം ദൂരം ഉള്ളതാണ്. മെസ്സ വരെ പോകും ഞാൻ. ജിയോടുമ്പ് നിർത്താത്തൊന്നുമില്ല, ഫുള്ള് സെറ്റ് ചെയ്യണം. സോ ഞാൻ കുറച്ച് ഐസ് എല്ലാം കളക്ട് ചെയ്യണം. സോ ഞാൻ അത് കളക്ട് ചെയ്യുന്നത് കാണിക്കാൻ വന്നത് ബിക്കോസ് ഞാൻ പെട്ടെന്ന് നെതർ ഹബിലെത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് ഐസ് കണ്ടിട്ട് ഇവിടെ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കണ്ട. സോ നമുക്ക് ഇത്ര ഐസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓഫ്കോഴ്സ്. സോ ഞാനിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ബേസിലാണ് വന്നിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിലാണ്. ഞാനത് പിന്നെയും പറയുന്നതല്ല.
സോ ഇന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എന്തായാലുള്ള ഒരു നെതറായിട്ട് ഇങ്കട്ട് എടുത്തിട്ട് പെട്ടെന്ന് ഇങ്കട്ടിൻ്റെ പേര് കിട്ടിയില്ല നെതറായിട്ട് ഇങ്കട്ട് എടുത്തിട്ട് ഒരു ലോഡ് സ്റ്റോൺ ക്രാഫ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വേറെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈഡേഴ്സിൻ്റെ അടുത്തോട്ടൊക്കെ പോകണം. പിന്നെ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഇവിടെ മൊത്തം സ്റ്റോറേജിലൊക്കെ ഇത് സംഭവമുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വെച്ചായിട്ടായിരുന്നു ഞാൻ കൊണ്ടുപോകാൻ മറന്നായിരുന്നു. ഇതൊക്കെ ഇനി ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഇവിടെ വന്ന് അതൊന്നും ഉണ്ടാവത്തില്ല. സോ ഞാൻ കുറച്ച് പോർഷൻസ് ബ്രൂ ചെയ്യുന്നുണ്ട്. നൈറ്റ് വിഷൻ പോർഷൻസൊക്കെ ഒന്ന് ബ്രൂ ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ ബ്രൂ ചെയ്യുന്നില്ല എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. സോ ഞാൻ നേരെ അതെടുത്തിട്ട് പോവാണ്. സോ നമ്മളൊരു നെതറൈറ്റ് ഇങ്കട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ഇനി ടോട്ടലി ഇനി ഒരു ഇങ്കട്ടിനും കൂടെ ഉള്ളതിൻ്റെ ഉള്ളൂ, ഒരു ഇങ്കട്ട് ഒരു ഇതൊക്കെ തന്നെ ഉള്ളു ഇനി. സോ നമ്മളെല്ലാം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് എക്സ്ട്രാ ഐറ്റംസാണ്, ഇതൊക്കെ ഞാൻ കൊണ്ടുപോകണം. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മറ്റേ ഞാൻ എഡിറ്റിംഗ് ടൈമിൽ വന്നതാണ്. സോ ഇത് വിചാരിച്ച സമയത്ത് എനിക്ക് ചെയ്യാൻ വീഡിയോ ഈ ഒരു പാർട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ ഇത് കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വന്നതാണ്, ഈ ഒരു എപ്പിസോഡിൽ കയറ്റിയതാണ്. സോ ഇത് നമ്മുടെ കുറച്ച് മുമ്പ് ഉണ്ടായ സംഭവമാണ് ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ സ്ട്രൈഡർ കാര്യങ്ങളൊക്കെ അടിക്കാൻ പോകുന്നൊരു ഭാഗം. സോ യെസ് ദാറ്റ്സ് ഇറ്റ്. സോ ഈ നമ്മളങ്ങനെ ഒരു ലോഡ് സ്റ്റോൺ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വെച്ചാൽ 8 ചിസൽഡ് ബ്രിക്സ് ചുറ്റും പിന്നെ ഒരു നെതറായിട്ട് ഇങ്ങോട്ട് സെൻറ്ററിലും വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. സോ ഇന്ന് നേരെ നമ്മുടെ നെതർ ഹബ്ബിൽ പോവാണ്. സോ വി ആർ ഇൻ ദ നെതർ ഹബ്ബ് ഗൈസ്. നമ്മളിത് എവിടെയൊക്കെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് തൽക്കാലം. മീൻസ് എവിടെ വെക്കും, നമ്മൾ എവിടെ വെക്കും, എവിടെ വെക്കും. സോ നമുക്ക് താൽക്കാലികമായിട്ട് ഇത് ഇതിപ്പോൾ എവിടെ വെക്കും ഞാൻ, യെസ് ഗൈസ് ഇവിടെ വെച്ച് കൊടുക്കാം സെറ്റ്. ആൻഡ് ഇനി നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സ്പോൺ പ്രൂഫ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. സോ നമ്മളിങ്ങനെ താഴത്തോട്ട് വന്നിട്ട് നമ്മുടെ ലാവ ഓഷ്യൻ്റെ അടുത്തോട്ട് വന്നിട്ട് നേരെ നമ്മുടെ ഈ ഒരു ഹബ്ബിന് താഴത്തുള്ളതാണ്. സോ നമ്മുടെ കോമ്പസ് നീരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ആ ഒരു ലോഡ് സ്റ്റോൺ സംഭവം അല്ലെങ്കിൽ ആ ലോഡ് സ്റ്റോണിൽ പോയിട്ട് കോമ്പസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ലോഡ് സ്റ്റോൺ കോമ്പസ് വന്നിട്ട് ഈ ഒരു കോമ്പസ് എപ്പോഴും നമ്മുടെ നെതർ ഹബ്ബിലോട്ട് പോയിൻ്റ് ചെയ്യും. സോ നമ്മളിനി ഒരു സ്ട്രൈഡറിനെ പിടിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇന്ന് ലക്കുണ്ടെങ്കിൽ വലിയ ബാസ്റ്റിനോ അല്ലെങ്കിൽ വേറെ ഫോർട്രസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താം. സോ പിന്നെ ഇവിടെ ഈ ഒരു സോൾ സാൻഡൊക്കെ വെച്ചാൽ ഞാൻ പണ്ടെടുത്തതാണ്. സോ നമ്മളങ്ങനെ ഇവിടെ ഏറ്റവും താഴെ വന്നിട്ട് സ്ട്രൈഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നേരെ പോയി അത് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പോയി ലൈക്ക് ചെയ്യുക, പിന്നെ കമൻ്റ് ചെയ്യുക, അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഒറ്റ സ്ട്രൈഡറിനെ കാണാനല്ല, സോ ഞാൻ വല്ല സ്ട്രൈഡറിനെ വന്നാൽ ഞാൻ വരാം ഗൈസ്. സോ നമ്മളങ്ങനെ കുറേ വന്നിട്ടുണ്ട്, നമുക്കൊരു സ്ട്രൈഡറിനെ അവിടെ കാണുന്നുണ്ട്. കുഴപ്പമില്ല. സോ ഇത് ചെറിയ ഫയർ റെസിസ്റ്റൻസ് ആണ്, 2 മിനിറ്റ് ഉള്ളൂ, നമുക്ക് ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. ഞാൻ നടന്ന് വരാൻ പോലും പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറ്റും. ഇതിൻ്റെ തായ ബ്ലോക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഐ ആം പാനിക്കിങ്. റൈറ്റ് നൗ ഓക്കെ, ഒന്ന് വിഷയമല്ല, നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ലാവയുടെ കുറ്റം കളിച്ചാലുള്ള വർക്ക്. ഇനി അവനെ എങ്ങനെയല്ലൊക്കെ പിടിക്കണം നമുക്ക്, അതാണ് റിസ്ക്കുള്ള വർക്ക്. സോ ഞാൻ അവിടെ വരെ ബ്രിഡ് ചെയ്ത് പോവാണ്. സോ ഗൈസ് ഇവിടെ സ്ട്രൈഡർ ആണ്, പക്ഷേ ഇവൻ്റെ മേത്ത് എങ്ങനെ കയറുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, വേറെ കോമഡി അതാണ്. സോ ഇവൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്, പക്ഷേ ഇവൻ്റെ എങ്ങനെ കയറുമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ് ഇങ്ങനെ കയറുമെന്ന്. സോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇവനാണെങ്കിൽ ഈ കരയിലോട്ടും വരുന്നില്ല. കയറിയോ കയറിയോ സീസ്, അവൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല കയറാൻ. ഞാൻ നേരെ പോയി ഗൂഗിൾ ചെയ്തിട്ട് വരാം ഗൈസ്.
ഫയർ റെസിസ്റ്റൻസും കഴിഞ്ഞിട്ടുണ്ട്. 51 ലെവലുണ്ട് കളയാൻ വയ്യ. സോ നമ്മളങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. സംഭവം ഞാൻ ഗൂഗിൾ ചെയ്തു, അത് എനിക്കൊന്ന് സാഡിൽ കയ്യിൽ പിടിച്ചിട്ട് സാഡിൽ വിരിക്കാനുള്ള ഓപ്ഷൻ വരും, എന്നിട്ട് വിരിച്ചിട്ട് നമ്മളതിൻ്റെ കയറി ഇരിക്കലാണ്. ഞാൻ വിചാരിച്ച് ഹോഴ്സിനൊക്കെ പോലെ തന്നെ ഇരുന്നിട്ട് വിരിക്കലാണെന്ന് വിചാരിച്ചത്, മരിപ്പോയി. സോ ഇവിടെ ചെറിയൊരു വേ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് സ്ട്രൈഡറിനൊക്കെ വെച്ച് പോവാനായിട്ട്. ആ സ്ട്രൈഡറിനെ എങ്ങനെയുള്ളൊക്കെ പിടിക്കണം, ദാറ്റ്സ് ദി പ്ലാൻ. ഈ ഒരു ചെറിയ ചെറിയ ഐലൻഡ് പോലെ പറ്റ ചെറിയ സംഭവം ഉണ്ടല്ലോ, അത് ലാവയുടെ ലാവ നിൽക്കുന്ന ലെവലിൽ അതിൻ്റെ ബ്ലോക്സ് ഉണ്ടാവും ഗൈസ്, അതാണ് വേറെ ചൊറ. മെയിൻലാൻഡിൽ തന്നെ പോകണം. സോ മിക്കവാറും ഞാൻ തലക്കാൻ സ്ട്രൈഡമ്മലൊന്നും കയറുന്നില്ല, ഉണ്ടാവത്തില്ല, നമുക്ക് നോക്കാം. സോ ഗൈസ് ഇതുപോലെ അവൻ്റെ വന്ന് സാഡിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകല്ലേ, നമുക്ക് ഇങ്ങനെ റൈഡ് ചെയ്ത് പോവാം. ബൂസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്, ബൂസ്റ്റ് ചെയ്യണം നമുക്ക്. ഗൈസ് ഇതൊക്കെ എല്ലാവരും എൻ്റെ പിന്നാലെ പോരുകയാണ് ഇത് സംഭവം കയ്യിൽ കണ്ടിട്ട്. നമുക്ക് നോക്കാം ഗൈസ്, ഗൈസ് നമ്മൾ ബൂസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പം പറക്കുകയാണ്. നമുക്ക് ഈ ഒരു വാളുടെ സൈഡിൽ കൂടെ ഒട്ടി ഒട്ടി പോവാം, എന്നുവെച്ചാൽ നമുക്ക് വഴി തെറ്റാണ്ടല്ലോ, തിരിച്ചു വരാണെങ്കിൽ വഴി അറിയാൻ വേണ്ടിയാണ്. അതെ കോമ്പസ് ഉണ്ടെങ്കിലും പോയ വഴി അറിയത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇവൻ ഇടയിലൊക്കെ നിർത്തി പിന്നെ ഞാൻ മൈൻഡ് ചെയ്ത് കയറി പോകേണ്ടി വരും, അങ്ങനെയൊക്കെ അവസ്ഥ വരും. പിന്നെ അല്ലെങ്കിൽ ഗാസ്റ്റൊക്കെ വരുന്നതൊക്കെ നോക്കണം, അതൊക്കെ വിഷയമാണ്. സോ ഇവിടെ നിന്നൊന്നും ഇല്ല വലിയൊരു ഓഷ്യൻ, ഐ മീൻ ലാഭ ഓഷ്യൻ. സോ നമുക്കിങ്ങനെ പോയി നോക്കാം, സോൾസാൻഡ് വാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നത്. യെസ് നമ്മൾ സോൾസാൻഡ് വാലിയിലാണ് ഉള്ളത്. നമുക്ക് ഇങ്ങനെ പോയി നോക്കാം ഗൈസ്, വല്ല ബാസ്റ്റനാ. പിന്നെ ഈ ഒരു ബയോമിൽ നമ്മുടെ മറ്റേ ഐറ്റം നമ്മുടെ ഫോർട്ടസൊക്കെ കിട്ടിയ സൂപ്പർ ആയാൽ, അതായത് ബിക്കോസ് നമ്മുടെ ഈ ഒരു ബയോമത്തെ ഫോർട്ടസിൽ വിൽഡർ സ്കെൽട്ടൺ ഫാമൊക്കെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഗൈസ് ഒന്നും ഇല്ല ഗൈസ്, ഞാൻ തിരിച്ചു പോവാണ് വല്ല. ഇനി ഇവിടെ നിന്ന് കുറേ റിസ്ക് എടുക്കുന്നില്ല, ഫയർ റെസിസ്റ്റൻസ് പോർഷൻ ഒന്നും ഇല്ലാത്തതാണ്. സോ നേരെ പോവുകയാണ്. സോ ഞാൻ നേരെ പോയിട്ട് കുറച്ച് സാൻഡ് സ്റ്റോൺ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു, ബിക്കോസ് ഇനി ഫസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഡെസേർട്ടിലോട്ടുള്ളത്. കാരണം ഡെസേർട്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റേ 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 സ്ട്രോങ് ഹോൾഡ് അല്ലെങ്കിൽ മെസ്സ അല്ലെങ്കിൽ ഇത്, എനിക്ക് ഇത് തുടക്കം മുതലുള്ളത് ഡെസേർട്ട് സ്ട്രോങ് ഹോൾഡ് ആയതുകൊണ്ടും പിന്നെ സ്ട്രോങ് ഹോൾഡ് ഇത് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടാവത്തില്ല, ബിക്കോസ് നമ്മുടെ മറ്റേ സ്റ്റോൺ ബ്രിക്സ് അത് അങ്ങനെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. സോ നമ്മൾ ഈ ഒരു ഡെസേർട്ട് തീമിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഡെസേർട്ട് തീമിലായിട്ട് നല്ലൊരു കിഡ്ലസ്കി സംഭവം സെറ്റ് ചെയ്തെടുക്കണം. സോ ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എട്ട് പ്രാവശ്യം കൈ കൊണ്ട് നിൽക്കാനുള്ളത് പിന്നെ പിന്നെ നിൽക്കി സമയം കളിയാണ്. ഒരു ദിവസം യെസ്. സോ നമ്മളിവിടെ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സൈഡിൽ ചെയ്തില്ല യെസ്, ബ്ലേസ് ഫാമിലോട്ടുള്ളത് ഫോർട്രസ് ബ്ലോക്സ് വെച്ചിട്ട് ചെയ്തില്ല യെസ്, അതുപോലെ ഇപ്പുറത്ത് ഡെസേർട്ട് ബ്ലോക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. സോ നിങ്ങളിപ്പോൾ ടൈം ലാപ്സിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇസ് ലുക്ക് അതിൽ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഐറ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇനി ഇതൊന്നും അല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇനി നമ്മുടെ മറ്റേ ടെറാക്കോട്ട ഭയം അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടൊക്കെ അതല്ല അവിടെ അതല്ല ഡെസേർട്ട് പോലും കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ മറ്റേ മിനി ഹബ്ബ് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഇതുള്ള മെയിൻ മിനി ഹബ്ബാണ്, മിനി ഹബ്ബ് സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാക്കിയുള്ള ഐസ് റോഡ് നമ്മുടെ മെസ്സ മറ്റേതോണ്ട് അതോ അങ്ങോട്ടൊക്കെ ഉള്ള ഐസ് റോഡ് ഇടണം. അങ്ങനെ രണ്ട് വർക്കുള്ളത്. മിനി ഹബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ബ്ലേസ് ഫാം സെറ്റ് ചെയ്ത് നമ്മൾ റൂം സെറ്റ് ചെയ്ത്, അതായത് ബ്ലേസ് ഫാമിംഗ് റൂമല്ല, നമ്മൾ ഈ ഒരു ബോട്ടിൽ പോയി ഇറങ്ങുന്ന ആ ഒരു റൂമില്ല ഗൈസ്, അതുപോലെയുള്ള റൂം ബാക്കി മൂന്ന് പോർട്ടലിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. സോ എൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് അവിടെ കയറിക്കുന്ന ഓഹോ ഇൻവെൻട്രിയിൽ സ്പേസ് ഇല്ല സത്യം. സോ ഇത് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് നേരെ അവിടെ പോയി അവിടെ ഡിഗ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യണം എനിക്ക്. സോ ബും, സോ നമ്മളങ്ങനെ ഇവിടെ വലിയൊരു റൂം കുഴിച്ചെടുത്തിട്ടുണ്ട്, ഇവിടെ മൊത്തം ഡിഗ് ചെയ്തു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ സാൻഡ് സ്റ്റോൺ വെച്ചിട്ട് റൂം സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ ഡിഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ത്രീ ഇൻ്റെ ഇതാക്കിയിട്ട് കുറച്ച് നേരം ഇരുന്ന് ഡിഗ് ചെയ്തു, ബട്ട് ഫുള്ളായിട്ടൊന്നും ഇല്ല. ഇതവിടെ മെസ്സ വരെ ഇങ്ങനെ ഡിഗ് ചെയ്യണം. സോ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ്, മെസ്സല്ല നമ്മുടെ ജിയോഡ് വരെ ഇപ്പോൾ ഇത് പോകുന്നുണ്ട്. ബട്ട് ഇനി ഇതൊരു ഹൈറ്റും കൂടെ ചെയ്യേണ്ടി വരും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ ഐസ് ഇടണം, അത് ഇടണം, ഇതെല്ലാം പറഞ്ഞ ഫുൾ വർക്കാണ്. ജിയോഡിലോട്ടുള്ള സെറ്റാണ്. ഇനി ഇതേപോലെ ഇനി അവിടെ മെസ്സയുണ്ട്, മെസ്സയാണെങ്കിൽ നല്ല ലോങ് ആണ്. ജിയോ എടുത്തത് ഇനിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ ഐസ് അത് തരേണ്ടത് എല്ലാം വർക്കുണ്ട്. സോ നേരെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടൈം ലാപ്സ് ബിൽഡിംഗ് മോഡ്. സോ നമ്മളങ്ങനെ ഇവിടെ അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മളങ്ങനെ ഫുള്ളി ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ടൈം ലാപ്സിൽ കണ്ടാൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ഒരു സൈഡിൽ നമ്മളൊരു ഡിസൈൻ ചെയ്തു, പിന്നെ മറ്റേ സൈഡിൽ നമ്മൾ നമ്മുടെ ഡെസേർട്ട് ടെമ്പിളിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഡിസൈനും ആ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. സിഗസ് അതുപോലെ റൂഫിൽ തന്നെ ടെറാക്കോട്ടത്തൊരു സംഭവം, പിന്നെ മറ്റേ രണ്ട് സൈഡിൽ ഒരു ആർച്ച് ആയിരുന്നു, നമ്മുടെ ഐസ് റോഡാണല്ലോ മറ്റേ രണ്ട് സൈഡിലും. ഈ ഒരു സൈഡിൽ ഇപ്പോൾ വരും, വന്നിട്ടില്ല. യെസ് സോ അതൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ. സോ ഇനി ഒന്ന് രണ്ട് ഡീറ്റെയിലിങ്ങും പോർട്ടൽ വെക്കലൊക്കെ തന്നെ ഇവിടെയുള്ളൂ. ഒഫ്കോഴ്സ് സോ ഈ ഒരു വീഡിയോ ലോങ്ങ് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ലെറ്റ്സ് ഡു ഇറ്റ്. സോ നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു റൂം ഞാൻ ചെയ്തു. നമ്മുടെ ഒരു ജിയോഡിക് ടൈപ്പാണ്, പക്ഷേ ജിയോഡിക് ടൈപ്പൊന്നും അല്ല, നമ്മൾ ജിയോഡിക് ടൈപ്പ് ആണ്. അങ്ങനെ അങ്ങനെ നമ്മളെന്താ സംഭവം സെറ്റ് ചെയ്തു. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഈ ഒരു റൂം ഫുള്ള് സെറ്റാണ്, നമ്മുടെ ഐസ് റോഡൊക്കെ അതുവരെ കണക്ട് ചെയ്തു, എല്ലാം സെറ്റായി ജിയോഡിലോട്ടുള്ള. സോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മെസ്സയിലോട്ടുള്ളത് ഫുള്ള് ഡിഗ് ചെയ്തു. ഇനിയുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിക്കാക്സ്, നമ്മുടെ സിൽട്ടജ് പിക്കാക്സ് മരിക്കാറായി, മറ്റേ പിക്കാക്സ് പകുതിയായി. സോ ഇനി അത് മൊത്തത്തിൽ കുഴിച്ചിട്ടില്ല, ഇനിയും കുറേ കുഴിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മൊത്തം ഐസ്, കോബിൾ സ്റ്റോൺ, അത് ഇതെല്ലാം ഇടണം. എക്സ്പെൻസീവാണ്, ഗ്രൈൻഡ് ചെയ്യാണ്, എല്ലാം ആണ്, പക്ഷെ ചെയ്തേ പറ്റൂ. പക്ഷെ ജാവേലാണെങ്കിൽ ഒന്നരാടം വിട്ട് വെച്ചിട്ട് അവിടെ സ്ലാബ് വെച്ചാലും സംഭവം സൂപ്പർ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഇതിൽ ഞാനങ്ങനെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയുടെ ഡെസേർട്ടിലോട്ട് വരുന്നതിൻ്റെ വഴിയുടെ പകുതിയല്ല, കുറച്ച് വേഗം അങ്ങനെ ചെയ്തിട്ട് തന്നെ ആകെ കൊള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ സ്ലോ ആണ്. സോ ഇനി നമ്മൾ നേരെ ഈ ഒരു റോഡ് സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ് ആഫ്റ്റർ എ ലോട്ട് ഓഫ് ടൈം ഐ ആം ബാക്ക്.
ഇന്ത്യ മെസ്സ പോർട്ടൽ റൂം നമ്മൾ മൊത്തമായിട്ട് ഐസ് റോഡ് ഇട്ടു. സോ ഇനി ഇവിടെ ബിൽഡ് ചെയ്തെടുക്കണം വല്ലതും. ഒരു പ്ലാനില്ല, ചെയ്തു നോക്കണം, ചെയ്തിട്ട് കാണിക്കാമെന്നാണ് വിചാരം. ബിക്കോസ് ഇങ്ങനെ ചെയ്ത് ഇതൊക്കെ ചെയ്തും പൊട്ടിച്ചു നിൽക്കും ഞാൻ കുറേ വട്ടം. എനിക്കൊന്ന് പറ്റുന്നതായി കിട്ടാൻ വേണ്ടി പറ്റുന്നതായാലും അത്രയ്ക്കല്ലേ പറ്റില്ലെന്നുണ്ടാവില്ല. ബിക്കോസ് ഞാനാണിത് ചെയ്യാൻ പോകുന്നത്, അത്രയ്ക്ക് രസമൊന്നും ഉണ്ടാവണമെന്നില്ല. സോ ഗൂയിസ് നമ്മളങ്ങനെ ഇവിടെ മൊത്തം ചെയ്തു. ഗൈസ് ഇതാണ് നമ്മുടെ സെറ്റപ്പ് ലുക്ക്. ഗൈസ് കുറച്ച് ബട്ടൺസ് വെച്ചു, അത് ചെയ്തിട്ടില്ലെങ്കിൽ മോപ്സ് വരും, അതുകൊണ്ടാണ് ചെയ്തത്. എനിക്ക് അത്രയ്ക്ക് പറ്റിയിട്ടൊന്നുമില്ല. സ്റ്റിൽ നമ്മൾ പോർട്ടൽ ലൈറ്റ് ചെയ്തു, എല്ലാം ഓൾ സെറ്റാണ്, സൂപ്പറായിട്ടുണ്ട് ഈ റൂം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ വീഡിയോ ഞാൻ ഭയങ്കര ഷോർട്ടാക്കിയാണ് ഇട്ടത്, ബിക്കോസ് നമ്മുടെ വീഡിയോസ് ലോങ് ആവുന്നുണ്ട് കുറച്ചായിട്ട്. സോ നമ്മളങ്ങനെ ഇവിടെയും ഫുള്ള് സെറ്റ് ചെയ്ത് ഫ്ലോറിലേയും കുറച്ച് റൂം ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയും മോബ്സ് വരികയാണെങ്കിൽ ഞാൻ ബട്ടൺസൊക്കെ വെക്കേണ്ടി വരും. ബട്ടൺസ് താഴെയും കൂടെ വെച്ചാൽ ബോറാവും. അതുകൊണ്ട് തൽക്കാലം കുറച്ച് റൂം ലൈറ്റ് വെച്ചിട്ടുണ്ട്, അത് വർക്കായിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. സിഗസ് ഇത് ബോട്ടിൽ വരേണ്ട, നല്ല ഫാസ്റ്റ് ആണ് നമ്മൾ ബോട്ട് റോഡ് ചെയ്തത്. സെറ്റ് ഇനി ഇവിടെ നമ്മുടെ പോർട്ടലിൻ്റെ മുകളിൽ കൂടെ ചെയ്യാൻ ഞാൻ മറന്ന്. ആൻഡ് വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പോർട്ടൽ റൂമാണ് കൂടുതൽ ഏറ്റവും ഡേഞ്ചറസ്. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ലാവ ഓഷ്യനും ഒരു ഫോറസ്റ്റുമാണ്. ഈ റൂമിൻ്റെ നേരെ ഇമ്മീഡിയറ്റ് ഫ്ലോറിൻ്റെ നേരത്തായി, ഈ ഒരു ബ്ലോക്കിൻ്റെ നേരത്തായ ഓഷ്യനാണ്. പിക്കാക്സ് കയ്യിൽ വെക്കുന്ന അത്ര സേഫ് അല്ല. സോ ഇനി നമ്മൾ നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ എല്ലാ ബോട്ടും കൂടെ തന്നെ വെക്കും. ഞാൻ ബോട്ടും എല്ലാം പൊട്ടിച്ചെന്ന് വെച്ചാൽ അത് ആ വാളിൻ്റെ അകത്ത് കയറി ഇരിക്കുമായിരുന്നു. സോ മെസ്സ നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ ജിയോഡ് പോർട്ടൽ. അടുത്തത് നമ്മൾ നമ്മുടെ ഡെസേർട്ട് പോർട്ടൽ റൂമും കൂടെ പോയി കാണുകയാണ്. ആക്ച്വലി ഈ ഒരു ഡെസേർട്ട് പോർട്ടലിൻ്റെ ബിൽഡ് ഞാൻ ടൈം ലാപ്സിലിട്ടു. മറ്റേത് ജിയോഡിൻ്റെ കുറച്ച് ഭാഗം വന്നു ബാക്കി റെക്കോർഡായില്ല, എന്താ അറിയത്തില്ല. റെക്കോർഡിങ് അതിൻ്റെ ഇടയ്ക്ക് നിന്നതാണെന്നാണ് തോന്നുന്നത്. അത് പോയി. മെസ്സയും ഞാൻ അവിടെ തുടക്കത്തിൽ നിന്ന് കാണിച്ചു, അതെന്താ അറിയത്തില്ല. പിന്നെ അതിൻ്റെ ശേഷം സംഭവം ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ എറർ. സോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പാക്കി എടുക്കുമായിരുന്നു. മറ്റേത് ബിൽഡിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ക്ലിപ്പാക്കി ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചെയ്താൽ നന്നായി ടൈം എടുക്കും വിചാരിച്ചിട്ട് തൽക്കാലത്ത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ അത്രക്കൊന്നുമില്ല, നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റിൽ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാണല്ലോ. സോ നമ്മളിങ്ങനെ നമ്മുടെ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ നമ്മളിങ്ങനെ പോർട്ടലിലെത്തിന്ന് കുറേ നേരത്തെ വർക്കായിരുന്നു. ഞാൻ വീഡിയോ പരമാവധി ചെറുതാക്കിയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ നിൽക്കുക. സോ അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും ഇറ്റ്സ് മീ ആൻഷിഫ് സൈനിങ് ഔട്ട്.